യാക്കോബായ സഭ നവോത്ഥാന മതിലിൽ 100,000 പേരെ പങ്കെടുപ്പിച്ചു. അതവർ അഭിമാനത്തോടുകൂടി പറയുകയും ചെയ്തു. നവോത്ഥാന മതിൽ പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഉണ്ടാക്കിയത് ക്രിസ്ത്യാനികളുടെ ലിംഗസമത്വം നടപ്പിലാക്കാനല്ല, മുസ്ലിങ്ങളുടെ ലിംഗസമത്വം നടപ്പിലാക്കാനല്ല, ക്രിസ്ത്യാനികൾക്കതിൽ യാതൊരു പങ്കും വഹിക്കേണ്ടതായിട്ടുള്ള നവോത്ഥാനം അതിനകത്തില്ല. അതിനകത്ത് അവരുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമില്ല, മുസ്ലിങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമില്ല. പിണറായി വിജയൻ്റെയും അതുമാതിരിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ധാർഷ്ട്യം, അഹങ്കാരം, തണ്ട്, അധപതനത്തിൻ്റെ ആരംഭത്തിൻ്റെ എല്ലാം അതിൽ അഭിമാനത്തോടുകൂടി യാക്കോബായ സഭ 100,000 പേരെ പങ്കെടുപ്പിക്കുമെന്ന് പറഞ്ഞു. ആർക്ക് വേണ്ടിയായിരുന്നു ആ നവോത്ഥാന മതിൽ? അന്ന് നവോത്ഥാന മതിൽ നടപ്പാക്കിയ ദിവസം രാത്രി 12 മണി കഴിഞ്ഞ് 2 മണിക്കാണ് പോലീസുകാർ ഫെമിനിസ്റ്റുകളെ വേഷം കെട്ടിച്ച് ശബരിമലയിലേക്ക് കയറ്റി. തണ്ടും ധാർഷ്ട്യവും ഏതാണ്ട് അവസാനത്തെ തൻ്റെ ആഗ്രഹം എന്ന രീതിയിൽ നടപ്പിലാക്കിയത്. അതിന് യാക്കോബായ സഭ കൂട്ടുനിന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അത് ഞാൻ പറഞ്ഞതിന് ചില കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഒന്ന് ജോൺ എ ഐ, നമ്മുടെ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് നമ്മുടെ യൂട്യൂബിൽ എല്ലാത്തിനും നല്ല കമൻ്റ് എഴുതുന്ന ഭാരതീയ വീക്ഷണമുള്ള ധന്യനായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് അദ്ദേഹം സ്വയം പറയുന്ന നല്ലൊരു മനുഷ്യൻ്റെ കമൻ്റാണ്. ഹൈന്ദവ ദൈവവിശ്വാസങ്ങൾക്ക് യാക്കോബായ സമൂഹത്തെ നോക്കി ചിരിക്കാനും അവഹേളിക്കാനും തീർച്ചയായും അവകാശമുണ്ട്. ചിരിക്കും അവഹേളിക്കും എന്നല്ല പറഞ്ഞത്, മറിച്ച് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ ചെയ്തു കൂട്ടിയ കർമ്മത്തിൻ്റെതാണ്. അതിന് ഹിന്ദുവിന് ദുഃഖമില്ല. ചിരിക്കുന്നവർക്ക് ചിരിക്കാം, അവഹേളിക്കുന്നത് നിങ്ങൾ ചെയ്ത 100,000 പേരെ ആ നവോത്ഥാന മതിലിൽ കൊണ്ടുപോയി കെട്ടിയപ്പോൾ പിണറായി വിജയൻ്റെ ധാർഷ്ട്യം ശബരിമലയ്ക്ക് എതിരെ ഉള്ളത് പൂർത്തിയാക്കാൻ അത് ഒരു ചെറിയ കാര്യം, അതിന് നിങ്ങൾ കൂട്ടു നിന്നു എന്നേ പറഞ്ഞുള്ളൂ. അത് അത്രയ്ക്ക് അരുതാത്തതാണ്. തകർന്ന തരിപ്പണമായി നിൽക്കുന്ന ഞങ്ങൾ യാക്കോബായ വിശ്വാസികൾ പിണറായിയുടെ കരുണയ്ക്കായി നിങ്ങളോട് ചെയ്തത് പിണറായിയുടെ കരുണയ്ക്കായിട്ട് ഒരിക്കലും ആടായാലും മാനായാലും പശുവായാലും പോത്തായാലും സിംഹത്തിൻ്റെയും കരടിയുടെയും കഴുതപ്പുലിയുടെയും കരുണയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കരുത് ജോൺ സാറേ. അങ്ങൻ്റെ സഹോദരനെ പോലെയാണ്. കാരണം ആ സിംഹവും കരടിയും പുലിയും ആരുടെങ്കിലും കരുണയ്ക്കായിട്ട് അപേക്ഷിച്ചു കഴിഞ്ഞ് കരുണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിംഹവും പുലിയും കഴുതപ്പുലിയും ചാടുന്നത് അപേക്ഷിച്ചവൻ്റെ തലയ്ക്കായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് സത്യം എന്നുള്ളത് അറിയുക. അല്ലാതെ അത് ഹൈന്ദവ വിരോധം കൊണ്ടല്ല, ക്ഷമിക്കണം, ഞാൻ ക്ഷമിക്കാനോ ഹിന്ദു സമൂഹം ക്ഷമിക്കാനോ അല്ല, ഹൈന്ദവ വിരോധത്തിൻ്റെ മാത്രം ഉത്തുംഗ ശൃംഖലത്തിൽ നിന്നുകൊണ്ടാണ് കേരളം ഭരിക്കുന്നവർ ഇതെല്ലാം ചെയ്തതും പറഞ്ഞതും ഇപ്പോഴും ചെയ്യുന്നതും, അതെല്ലാം നമുക്കറിയാം. അങ്ങനെ ഒരു ഒരു ദ്രോഹ പ്രവൃത്തിക്ക് കൂട്ടു നിന്നുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ കരുണ കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തതിനേക്കാൾ വലിയ അപരാധമാണ് ഇപ്പോൾ പറഞ്ഞത് കൂടി. അത് ക്ഷമിക്കണം, അത് എന്ന് ക്ഷമിക്കണം എന്ന് പറയാൻ പോലും അവകാശമില്ല. അതൊന്നും സാരയില്ല, കാലങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഈ നവോത്ഥാന മകലും വീര ശൃംഖലയും ഇതെല്ലാം കൊണ്ടും സോഷ്യൽ മീഡിയ കൊണ്ടും ഹിന്ദു ചങ്കൂറ്റത്തോടുകൂടി നിൽക്കാൻ പഠിച്ചു. അടിച്ചൊതുക്കാൻ ശ്രമിച്ചവരെയൊക്കെ കാലവും അതുപോലെ തന്നെ CBI NIA കസ്റ്റംസുകാരും ഇൻകം ടാക്സുകാരും എൻഫോഴ്സ് ഡയറക്ടറും ഇൻ്റർപോളും അടിച്ചൊതുക്കുന്നുണ്ട്. ഹിന്ദുക്കൾ അടിച്ചൊതുക്കിയില്ലെങ്കിലും അടിച്ചൊതുക്കുന്നുണ്ട്. എന്നാലും ഒരു യാക്കോബായ സഭ അംഗം എന്ന നിലയിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ജോൺ എന്ന് പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ധീരരായ വ്യക്തിയോ ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. ക്ഷമ ചോദിക്കേണ്ടത് ഇതിൻ്റെ മുകളിലുള്ള അച്ഛന്മാരാണ്. അവരാണ് കുഞ്ഞാടികളെ ഇതിനു വേണ്ടി ചെയ്യിച്ചത്. കുഞ്ഞാടികളല്ല ക്ഷമ ചോദിക്കേണ്ടത്. ക്ഷമ ചോദിക്കേണ്ട കാര്യവുമില്ല. ഇത് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. നിങ്ങളെ കൊണ്ടോ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ കൊണ്ടോ മാപ്പ് പറയിപ്പിക്കാനല്ല. പറയണമെങ്കിൽ പറയേണ്ടത് ഏറ്റവും മുകളിലുള്ള നിങ്ങളെയൊക്കെ വഴിപിഴപ്പിച്ച വഴിതെറ്റിച്ച അച്ഛന്മാരാണ്. അടുത്തത് കുറേ 100 കണക്കിന് ഹിന്ദുക്കളുടെ കമൻറ്റുകളുണ്ട്. അതിലേക്ക് ഞാൻ വളരെയധികം ഒന്നും പോകുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ്. അതിന് ഞാൻ വായിച്ച് ഇതാക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അടുത്തത് ജോർജ് അഗസ്റ്റിൻ 15 മണിക്കൂർ മുമ്പ് അയച്ചൊരു വരിയാണ്. ബിഗ് സല്യൂട്ട് ഗോപാലകൃഷ്ണൻ സർ, സിറിയയിലെ ഡമാസ്കസിൽ അന്ത്യോക്യ സിംഹാസനമില്ല, ഒരു കൊരണ്ടി പലക പോലുമില്ല. സിംഹാസനക്കാർ ബെയ്റൂട്ടിലേക്ക് ഓടിപ്പോയി.
അന്ത്യോക്യയിൽ സിംഹവുമില്ല ആസനവുമില്ല. അത് ജോർജ് അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയിരിക്കുന്നതാണ്. അടുത്തത് മാമാച്ചൻ എഴുതിയിരിക്കുന്നത്, മാമാച്ചൻ സി ജെ. യാക്കോബായ കാർ രണ്ട് കാര്യത്തിനെ വാ തുറക്കൂ, ഇന്ന് കഞ്ഞി കുടിക്കാനും കള്ളം പറയാനും. ഒരാളെ പറ്റി അറിയാൻ അയാളുടെ കൂട്ടുകാരൻ ആരാണെന്ന് നോക്കിയാൽ മതി. തോമസ് പ്രഥമൻ ബാവയുടെ ഉറ്റ ചങ്ങാതിയാണ് പിണറായി. കേന്ദ്ര സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങൾ ഒന്നും യാക്കോബായക്കാർ അറിഞ്ഞില്ല. എന്നാൽ പിണറായിയിലൂടെ മതിലിന് 100,000 കട്ട കൊടുത്ത് ഇവരുടെ കൈവശത്തിൽ നിന്ന് പള്ളികൾ പോയിട്ട് മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരോട് സഹതാപമില്ല. സത്യമേവ ജയതേ. ഇത് പറയാനാണ് ഞാനും പറഞ്ഞത്. ഇത് എഴുതിയിരിക്കുന്നത് മാമാച്ചൻ സി ജെ, 11 മണിക്കൂർ മുമ്പ് തന്നതാണ്. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, യൂട്യൂബിലെ ചുവട്ടിലും ഉണ്ട്. അടുത്തത് അല്ല വളരെ വളരെ ജോൺ ജോൺ വീണ്ടും എഴുതിയിരിക്കുന്നു. അനിവാര്യമായ ദേശീയതയിൽ ഊന്നിയ ഹൈന്ദവ ഐക്യം അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ നടക്കുമെന്ന് ആശിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയുടെയും ഇസ്ലാമിൻ്റെയും പുറകെ പോകേണ്ട. രാഷ്ട്രീയ ബോധത്തോടെ ദേശീയതയിൽ ഊന്നിയ ഹൈന്ദവ ഐക്യം സംഭവിച്ചാൽ 10% മുകളിൽ ക്രിസ്ത്യാനിയും 1% ഇസ്ലാമിയും ഐക്യത്തിലേറിയ ഹിന്ദുവിനെ തേടി വരും. അത് മതി കേരളത്തിൽ അധികാരത്തിലെത്താൻ. അതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് കമൻറ്റുകളൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഏതായാലും ഈ ക്രൈസ്തവർ എഴുതിയിരിക്കുന്നതിനുള്ള കമൻറ്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. കാരണം അവരിൽ നന്മ നിറഞ്ഞവരെ വേദനിപ്പിച്ചു എങ്കിൽ. അടുത്തത് ഡോക്ടർ റോയ് മാത്യു മാത്യു, ഡോക്ടർ റോയ് മാത്യു മാത്യു, രണ്ട് മാത്യു വാക്കുകളുണ്ട്. ഗ്രേറ്റ് അവൈക്കനിങ് മെസ്സേജ് ഫോർ ക്രിസ്ത്യൻ റെഡ് വോളണ്ടിയേഴ്സ്. ഞാൻ എഴുതിയതല്ല, ഇതിനകത്തുണ്ട്. ഗ്രേറ്റ് അവൈക്കനിങ് മെസ്സേജ് ഫോർ ക്രിസ്ത്യൻ ആൻഡ് റെഡ് വോളണ്ടിയേഴ്സ്. ആ വരികൾ കേൾക്കുമ്പോൾ സത്യത്തിൽ. അടുത്തത് എ ജി ഐ ജോൺ, എ ജി ജോൺ, ശബരിമല നടന്നത് കോടതി വിധിയാണ്, ശബരിമല നടന്നത് കോടതി വിധിയാണ് എന്നുള്ളതല്ല. ആ കോടതി വിധി തെറ്റായ രീതിയിൽ നടപ്പാക്കാനുള്ള ധാർഷ്ട്യമാണ്. അമ്പലത്തിലെ പൂജാരി എന്നുള്ള നിലയിൽ തന്നെയാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച്, സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ആ വിധി കൈക്കലാക്കി ഏതാണ്ട് നാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും ചട്ടമ്പി സ്വാമിയെയും അയ്യാഗുരുദേവനെയും പോലെ അതിനേക്കാൾ വലിയ ഒരു നവോത്ഥാന നായകനാണ് ഈ മനുഷ്യൻ എന്ന തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണത്. ഞാനാണ് നവോത്ഥാന നായകൻ ശബരിമലയെ ശരിയാക്കാന്ന്. ശേ ചൊവ്വേ നേരെ ഇംഗ്ലീഷും മലയാളവും എന്ന് എഴുതാനും വായിക്കാനും പറയാനും അറിയാത്ത ഒരു മനുഷ്യൻ 8 ഉപദേശികളെയും വെച്ചുകൊണ്ട് ശബരിമല തകർത്തിട്ട് നവോത്ഥാനം എന്ന് പറഞ്ഞ, നവോത്ഥാനം എന്താണ്, മതം എന്താണ്, സംസ്കാരം എന്താണ്, രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു 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 ദുർഗതി പിടിച്ച ഒരു പാർട്ടിയെ നയിക്കാൻ മുകളിലുള്ളത് ധാർഷ്ട്യവും അഹങ്കാരവും തണ്ടും താന്നോന്നിത്തരവും ഉള്ള മനുഷ്യൻ കോടതി വിധിയെ തെറ്റിദ്ധരിപ്പിച്ച്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ കോടതിക്ക് ഇപ്പോൾ പറയാം എന്തുകൊണ്ട് ഞങ്ങളുടെ വിധി നടപ്പാക്കിയില്ല എന്ന്. എന്തേ പറയാത്തത്, നിങ്ങളുടെ വിധി തിങ്കളാഴ്ച നടപ്പാക്കാൻ വേണ്ടിയായിരുന്നല്ലോ ഇത്രയധികം കാട്ടിക്കൂട്ടിയത്. അപ്പോൾ കോടതി വിധി നടപ്പാക്കിയ തീരൂ എങ്കിൽ എന്തുകൊണ്ട് ഇത്രയും 3-4 വർഷമായല്ലോ 3 വർഷമായല്ലോ നടപ്പിലാക്കാത്തത് എന്താ? മാത്രമല്ല കോടതി വിധിയിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്ന കാര്യങ്ങളെ ഡിസ്റ്റോർട്ട് ചെയ്ത് ഇയാളും ഇയാളുടെ കൂട്ടത്തിലുള്ളവരും ജന്മനാൽ ഹിന്ദു ധർമ്മത്തിനെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട ചില കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രതിരൂപമായിട്ടുള്ള ഒരു അവതാരമായിട്ട് നിലനിൽക്കുന്ന ഇയാള് ശബരിമല നടന്നത് കോടതി വിധി നടപ്പാക്കലല്ല, തെറ്റായിട്ടും അസമയത്തും ദുർവ്യാഖ്യാനം ചെയ്തും ഉള്ള നടപ്പിലാക്കലാണ് നടന്നത്. അത് ലിംഗസമത്വ വിധിയാണ്, ലിംഗസമത്വവുമായിട്ട് അതിന് ഒരു ബന്ധവും ഇല്ല. അഗ്രി ജോണേ. 10 വയസ്സിന് താഴെയും 50 വയസ്സിന് മുകളിലുമുള്ള സ്ത്രീകൾക്ക് അവിടെ കയറാം. മാളികപ്പുറം എന്ന് പറയുന്നത് സ്ത്രീ വിഗ്രഹമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ കുർബാന നടത്താൻ എന്തുകൊണ്ട് അച്ഛന്മാരെ വെക്കുന്നു, പെണ്ണുങ്ങൾ രാത്രി ചെയ്തതൊക്കെ പറയാൻ അച്ഛന്മാരെന്തിനാ കേൾക്കുന്നേ, അവിടെ കന്യാസ്ത്രീകളെ വെച്ചൂടെ. ലിംഗസമത്വം വേണ്ടത് നമ്മുടെ അവിടെയല്ല, നിങ്ങളുടെ അവിടെയാണ് വേണ്ടത്. ഇന്നും കേരളത്തിൽ 37-40 ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പൂജാരിമാരായിട്ടുണ്ട്. സ്ത്രീകളെയാണ് ഭാരതം ആരാധിച്ചിരുന്നതും അതെല്ലാം. അപ്പൊ ലിംഗസമത്വം പറഞ്ഞുകൊണ്ടിങ്ങോട്ട് ഇറങ്ങി വരല്ലേ, അത് ലിംഗസമത്വ വിധിയാണ്. അതുപോലെ അല്ല പള്ളി വിധി, അത് ഉടമസ്ഥ തർക്ക കള്ളവിധിയാണ്. അത് ഉടമസ്ഥരെന്താ, ഒരു യേശുക്രിസ്തു, ഒരു ബൈബിള്, ഒരു യഹോവ, ഒരു യെരുശലേം, ഒരു വത്തിക്കാൻ, ഒരു പോപ്പ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്തോന്നാ ഉടമസ്ഥത? ഇതെന്താ ഇറങ്ങി വരുമ്പോൾ കൊണ്ടുവന്നതാ? ഇതെല്ലാവരും പള്ളി എല്ലാം ഒന്നാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഹിന്ദുക്കളെ അങ്ങോട്ട് കെട്ടിക്കെട്ടിച്ചത്, അവഹേളിച്ചും ചതിപ്പച്ചും കൊന്നും കൊല വിളിച്ചും സെയിന്റ് ഫ്രാൻസിസ് സേവിയറിനെ പോലെയുള്ളത്.
ഇതിൻ്റെ എന്തോന്ന് ഉടമസ്ഥി ആരുടെങ്കിലും തറവാട്ടിലെ സ്വത്താ, തന്തയുടെ വകയാ, തള്ളയുടെ വകയാ പള്ളികൾ? എല്ലാം ഒരു സമൂഹത്തിൻ്റെയാണ്. ഒരൊറ്റ ദൈവത്തെ, ഒരൊറ്റ കുരിശിനെ, ഒരൊറ്റ ബൈബിളിനെ, ഒരൊറ്റ യഹോവയെ, ഒരൊറ്റ പോപ്പിനെ അല്ലെങ്കിൽ യെരുശലേമിനെ പൂജിക്കുന്നവരല്ലേ. പിന്നെ എന്തോന്നു ഉടമസ്ഥ നിങ്ങൾക്ക്? അപ്പം നിങ്ങൾക്കത് കള്ളവിധി, ഞങ്ങൾക്കത് ശരിയായിട്ടുള്ള വിധി നടപ്പിലാക്കേണ്ടതാണ് അല്ലേ. ഇതാ ക്രിസ്ത്യാനികളെ യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് ഏലി ഏലി സമക്താനി എന്ന് വിളിച്ചത്. അല്ലയോ ദൈവമേ, ഈ ദുഷ്ടന്മാരുടെ മുമ്പിൽ എന്നെ നിങ്ങൾ ഈ കൊലക്കയറി കയറ്റിയല്ലോ എന്ന്. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ കൊന്നത് പീലാത്തോസോ പീലാത്തോസിൻ്റെ പട്ടാളക്കാരോ അല്ല, കേരളത്തിലെ നിങ്ങളെ പോലെയുള്ള ക്രിസ്ത്യാനികളാണ്. അത് ഉടമസ്ഥത തർക്കമുള്ള വിധിയാണ്. നാണമില്ലേ ഗോപാല രണ്ടും കമ്പയർ ചെയ്യാൻ? ഇവിടെ രണ്ടും കമ്പയർ ചെയ്തത് ഞാൻ ഈ ജലന്ധർ ബിഷപ്പിനെയും അല്ലെങ്കിൽ രൂപൻ അച്ഛനെയും അല്ലെങ്കിൽ ഇവിടെ തുണിയില്ലാതെ വീഡിയോ പ്രചരിപ്പിച്ച അച്ഛനെയോ അല്ലെങ്കിൽ ആണുങ്ങളെ പെണ്ണുങ്ങളെ പോലെ ഉപയോഗിച്ച കൊട്ടാരക്കരയിലെയും തേവരയിലും അച്ഛന്മാരെ അല്ലല്ലോ നായരെ അല്ലല്ലോ ക്രിസ്ത്യാനി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ എന്തെന്നാ കമ്പയർ ചെയ്തത്? രണ്ട് വിധി എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം അക്ഷര വിദ്യാഭ്യാസം വേണം. പിന്നെ ഈ മദ്രസയിലും അതുപോലെ തന്നെ സൺഡേ സ്കൂളിലും പഠിച്ച നിങ്ങളെ പോലെയുള്ളവരുടെ തലയ്ക്കകത്ത് കയറ്റി വെച്ചിരിക്കുന്നത് യഹോവ പറഞ്ഞിരിക്കുന്നതാ. ആരാൻ്റെ ഭാര്യയിൽ ഗർഭം ഉണ്ടാക്കിയ യഹോവയ്ക്ക് യഹോവ ആ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നടക്കുമ്പോൾ വിധിയെക്കുറിച്ചല്ല പറയേണ്ടത്, നിങ്ങളുടെ തലവിധിയെക്കുറിച്ചാണ് പറയേണ്ടത് എന്നുകൂടി എ ജി ജോണിനെ നാണമില്ലേ ഗോപാല എന്ന് വിളിക്കാൻ ഞാൻ തിരിച്ചു ചോദിക്കുന്നു. തനിക്ക് നാണമില്ലേ? ഇങ്ങനെ എൻ്റെ വള്ളി അവൻ്റെ വള്ളി എല്ലാം ഒരു ദൈവമല്ലേ നിങ്ങൾക്ക്? എല്ലാം ഒരു വഴിയല്ലേ നിങ്ങൾക്ക്? എന്നിട്ട് പിന്നെ എന്തെന്നാ ഈ നാണക്കേട് കൊണ്ട് അവരെ ഇവിടെ ദഹിപ്പിക്കില്ല, ഇവനെ അവിടെ കയറ്റില്ല എന്ന് പറയാൻ നാണമില്ലാത്ത നിങ്ങൾക്കല്ലേ? അടുത്തത് ഒരു നല്ല ഒരു വരി കൂടിയുണ്ട്. ടിനു ജേക്കബ്, ക്രിസ്ത്യൻ റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് വാണ്ടഡ് ടു സീ ഇസ്രായേൽ, ഇറാൻ ആൻഡ് ഗൾഫ് കൺട്രീസ്, അത് ഇസ്രായേൽ ജ്യൂസ്, ഇറാൻ ഷിയ ആൻഡ് ഗൾഫ് കൺട്രീസ് സുന്നി ഫൈറ്റിംഗ് ഈച്ച് അതർ ആൻഡ് ഡിസ്ട്രോയിങ്. ദേ ആർ വാച്ചിങ് ദിസ് ഗെയിം സിറ്റിംഗ് ഇൻ ദ ഗാലറി. വൺസ് മിഡിൽ ഈസ്റ്റ് ഈസ് ക്ലീൻ, ദർ മൈറ്റ് ബി എ ന്യൂ വേൾഡ് ഓർഡർ. ഏതായാലും ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ടിനു ജേക്കബ് ഒന്നും പറഞ്ഞിട്ടില്ല, അത് കാരണം ഞാനതിന് മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. അടുത്തത് ജോമോൻ ജോർജ്, അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ പ്രഭാഷണം സശ്രദ്ധ കേട്ടു, അല്പം ദുഃഖം തോന്നി. അത് അങ്ങ് പറഞ്ഞതുപോലെ ശബരിമലയെ തകർക്കാനായി യാക്കോബായ സുറിയാനി സഭ കൂട്ടുനിന്നതിലല്ല, യാക്കോബായ സഭ എന്നല്ല, ഒരു ക്രിസ്ത്യാനിയും ഏതെങ്കിലും ഒരു അമ്പലം ഇല്ലാതെയാക്കാനോ ഒരു ഹിന്ദു നശിക്കാനോ കൂട്ടു നിൽക്കില്ല. അങ്ങനെ പറയല്ലേ ജോർജ് ജോർജെ, ജോമോൻ ജോർജ് ജോർജെ. 1410 അമ്പലങ്ങൾ തകർത്ത സെയിൻറ് ഫ്രാൻസിസ് സേവിയർ 59,000 ഹിന്ദുക്കളെ കൊന്നത് അവർ മതപരിവർത്തനത്തിന് വിസമ്മതിച്ചത് കൊണ്ടാണ്. മാത്രമല്ല, നിങ്ങളുടെ ഈ ജാക്കോബൈറ്റ് സഭയിലുള്ള അച്ഛന്മാർ പിണറായി വിജയനുമായിട്ട് ചേർന്ന് ശബരിമല വിധി ഈ നടപ്പാക്കാനും സമത്വം നടപ്പാക്കാനും നവോത്ഥാനം നടപ്പാക്കാനും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നിങ്ങളുടെ കാര്യം ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങേർക്ക് വാക്കിനും പ്രവൃത്തിക്കും വീക്ഷണത്തിനും വലിയ വ്യവസ്ഥയൊന്നും ഇല്ലാത്ത ആളാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് ഈ നവോത്ഥാനം എന്ന് പറഞ്ഞ് ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കാൻ കൂട്ടിച്ചേർന്നു. അല്ലാതെ നിങ്ങളിതിലൊന്നും നിൽക്കുന്നവരല്ല എന്ന് പറയല്ലേ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച് ക്രിസ്തു മതം ഉണ്ടാക്കി അവരുടെ സ്വത്തും അവരുടെ ലാൻഡും എടുത്ത് അവരുടെ കയ്യിൽ ബൈബിൾ കൊടുത്തവരാ നിങ്ങൾ. വലിയ മഹത്വമൊന്നും നിങ്ങൾ പറയല്ലേ, വലിയ അഹിംസയും വലിയ ക്ഷമാശീലവും ഒന്നും പറയല്ലേ ജോർജ് ജോർജെ. ഒരു ക്രിസ്ത്യാനിയും ഏതെങ്കിലും ഒരു അമ്പലം ഇല്ലാതാക്കാനോ ഒരു ഹിന്ദു നശിപ്പിക്കാനോ കൂട്ടു നിൽക്കില്ല. ഇതൊക്കെ അങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി, റൂപനച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്താൽ അവൻ തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ ക്രിസ്തു ശിഷ്യനല്ല. എൻ്റെ അമ്മയെ, ക്രിസ്തു ശിഷ്യന്മാരുടെ കയ്യിലിരിപ്പാണ് ഇന്ത്യ മുഴുവനും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും. ആ നാഗാലാൻഡിലും മിസോറാമിലും ഒക്കെ കള്ളത്തരത്തിൻ്റെ ക്ലൈമാക്സിലൂടെ ഹിന്ദുക്കളെ പറ്റിച്ചവരാണ്. ക്രിസ്തു ശിഷ്യനല്ല, നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനേ ഭാഗ്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ, അയൽക്കാരൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ ചുറ്റളവ് തൊട്ടടുത്തുള്ള അയൽക്കാരൻ മാത്രമാണ്, ബാക്കി ആരെ കൊല്ലാനും കൊന്നു കൊല വിളിക്കാനും അതിനെ മുതലെടുക്കാനും എല്ലാത്തിനെയും പല രീതിയിൽ മതം മാറ്റാനും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ക്രിസ്തു ശിഷ്യന്മാരല്ലെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് രണ്ട് തിരിയിട്ട് വിളക്കെത്തിക്കണമെന്ന് തോന്നുന്നു. എണ്ണ ഒഴിച്ചല്ല, പാലൊഴിച്ച്. ഏതായാലും അങ്ങനെ ചെയ്താൽ അവൻ തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ ക്രിസ്തു ശിഷ്യനല്ല. ഇവിടെ ക്രിസ്തു ശിഷ്യന്മാരായിട്ട് ഒരെണ്ണമില്ല, ഒരൊറ്റ ക്രിസ്തു ശിഷ്യനില്ല ഇവിടെ, അത് ഉറപ്പാണ്. ക്രിസ്തുവിനെ തൂക്കിക്കൊന്നതിൽ കൈയടിച്ച് അതിനെ വിറ്റ് കൈ കാശുണ്ടാക്കി അങ്ങേരെ തൂക്കിക്കൊന്ന ആ കുരിശ് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന പാർട്ടീസാണ് നിങ്ങൾ.
അത് കാരണം ക്രിസ്ത്യശിഷ്യനല്ലെന്നൊന്നും പറഞ്ഞേക്കല്ലേ, ക്രിസ്തുവിന്റെ കൂട്ടത്തിൽ ക്രിസ്ത്യാനിയും മരിച്ചു, ശിഷ്യന്മാരും മരിച്ചു, ആ മതവും ഇല്ലാണ്ടായി. യാക്കോബായ സഭ ശബരിമല വിഷയത്തിൽ കേരള സർക്കാരിൻ്റെ കൂടെ നിന്നു. അത് മൂക്കും വായും പൊത്തുമ്പോൾ ഒരു മനുഷ്യൻ്റെ നിസ്സഹായത മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ നിസ്സഹായതയിൽ വേറൊരു ധർമ്മത്തെ തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടില്ലെന്ന് പറഞ്ഞ ജോർജ് തന്നെയാണല്ലോ ഇപ്പം മൂക്കും വായും പൊത്തി നിൽക്കേണ്ടി വന്നു എന്ന് മാറി നിന്നൂടെ, വേറെ ഏതെങ്കിലും ചെയ്തൂടെ. എന്നിട്ട് നിങ്ങൾക്ക് ഈ മൂക്കും വായും പൊത്തി നിന്നതിന് ശേഷവും ഇതാ നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളതിലാണ് ഞങ്ങൾ സന്തോഷിക്കുന്നത്, ഞങ്ങൾ ചിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അർത്ഥം മനസ്സിലായല്ലോ. മൂക്കും വായയും പൊത്തി കഴുതപ്പുലിയുടെ റോളും അഭിനയിച്ച് പലതും കിട്ടുമെന്ന് ലോഹയിട്ട് അച്ഛന്മാർ കുഞ്ഞാടികളെ പഠിപ്പിച്ചിട്ട് 100,000 ഈ 168 കോടി രൂപ മുക്കി ഉണ്ടാക്കിയപ്പോഴാണ് സംഭവിച്ചത് എന്ന് കൂടി ഒന്ന് അറിയുക. അടുത്തത്, പള്ളിയിൽ കയറാനോ മൃതദേഹം സംസ്കരിക്കാനോ ദിവസങ്ങളും മാസങ്ങളും കാത്തിരിക്കുന്ന സാഹചര്യമാണ് ഇതിൽ അവരെ നിർബന്ധിച്ചത്. പള്ളിയിൽ കയറാനും അതുപോലെ തന്നെ ശവം സംസ്കരിക്കാനും എല്ലാം കാത്തിരിക്കുന്നതിനെ ശബരിമലയിലെ നെഞ്ചത്തും ഹിന്ദുക്കളുടെ നെഞ്ചത്തും കയറാൻ ഇറങ്ങി പുറപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിൽ പോയിട്ട് അവരുടെ ഡാഷ് 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 ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതിനെയാണ് ഞാൻ കളിയാക്കിയത്. അർത്ഥം മനസ്സിലായല്ലോ. ആദ്യം വേണ്ടത് ആണത്വമാണ്. യേശു ക്രിസ്തു സർവരക്ഷകനല്ലേ, ഏകരക്ഷകനല്ലേ, യഹോവ നല്ലവനല്ലേ, എന്തേ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങേരുടെ മനസ്സ് മാറ്റിയില്ല? ഇവിടെ ഗർഭാസനം പള്ളിയിൽ പേപ്പറിൻ്റെ വള്ളത്തെ പോലും ശരിക്ക് വള്ളമാക്കി മാറ്റിയ കന്യാമറിയോ ഇല്ലേ? എന്തേ ചെയ്തില്ല? എന്തേ ഇവരുടെ പോലെയുള്ള ദുഷ്ടന്മാരുടെ കാല് പിടിക്കേണ്ടി വരുന്നു? കർത്താവ് പറഞ്ഞിട്ടില്ലേ ദുഷ്ടന്മാർ പന പോലെ വളരുന്ന, ആ പന പോലെ വളർത്താൻ വെള്ളവും വളവും നിങ്ങളിട്ട് കൊടുത്തില്ലേ? എന്തിനാ ചെയ്തത്? അടുത്തത്, പള്ളി പോലീസ് പിടിച്ചെടുത്തത് സുപ്രീം കോടതി വിധി പ്രകാരമാണ്. ആരുടെ വിധിയാണോ, ആരുടെ തലവിധിയാണോ, തലയിലെഴുത്താണോ എന്നുള്ളതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ശബരിമലയിൽ ചെയ്തതും വിധിയൊക്കെ തന്നെയാണ്. പക്ഷേ ചെയ്തതും ചെയ്ത രീതിയിലും നിങ്ങൾ കൂട്ടു നിന്നു ശബരിമലയുടെ കാര്യത്തിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ആരുടെയും ശാപമല്ല. ശാപമായാലും വിരോധമില്ല, ശാപമല്ലെങ്കിലും വിരോധമില്ല. നിങ്ങൾ അനുഭവിക്കുന്നത് കാണുമ്പോൾ ദൂരെ മാറി നിന്ന് ഞങ്ങൾ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ട് ചിരിക്കുന്നു. അത് ചെയ്യാറില്ല ഹിന്ദു, നിങ്ങളാണ് അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചത്. പിന്നെയാ, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ, എന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് ലോകം പറയും എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെയോ അവൻ്റെ വചനത്തെയോ അറിയാത്ത ബിഷപ്പുമാരും പുരോഹിതന്മാരും എന്ന ശാപമാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. അത് ഞാൻ അപ്പോഴും പറഞ്ഞു, ബിഷപ്പുമാരും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും കാട്ടിക്കൂട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് കാരണം ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത്, സജി പി ജെ സജി, ഇവർക്ക് ഈ ക്രിസ്ത്യാനികൾക്ക് എന്താണാവോ ഈ രണ്ട് പേര്, ഒരച്ഛനല്ലേ ഉള്ളൂ. നിങ്ങൾ ചിരിക്ക് ഏതെങ്കിലും അമ്പലത്തിനോ കാക്കാന്മാരുടെ പള്ളിക്കോ ആയിരുന്നു ഇത് സംഭവിച്ചതെങ്കിൽ, ഈ കേരളത്തിൽ ഈ രണ്ട് മതക്കാരും തെരുവ് നിരങ്ങുമായിരുന്നു. ഗോപാല, തെരുവ് നിരങ്ങാൻ കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് ആ തെരുവിൽ നിറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് ശബരിമലയെ തിരിച്ചെടുത്തത് സജി. അല്ലാണ്ട് കരഞ്ഞ് കാല് പിടിച്ച് അച്ഛന്മാരുടെ തലയ്ക്കടി കൊണ്ട് പോലീസിൻ്റെ തല്ലുകൊണ്ട് വീണ ഹിന്ദു അല്ല. ചങ്കൂറ്റത്തോടുകൂടി കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ന്യൂയോർക്കിലും ലണ്ടനിലും വരെ ഞങ്ങൾ പ്രതിഷേധിച്ചു, തെരുവിലിറങ്ങി. ഇനിയും തെരുവിലിറങ്ങും, ശരിയാകാത്തവർ ശരിയാകുന്നത് വരെ ഞങ്ങൾ തെരുവിലിറങ്ങും. അതല്ലാണ്ട് കർത്താവിനെ നെഞ്ചത്ത് വെച്ചുകൊണ്ട്, കുരിശ് നെഞ്ചത്ത് വെച്ചുകൊണ്ട് പോലീസിൻ്റെ തല്ലും കൊണ്ട് പള്ളിക്കകത്ത് കിടന്ന് കരയാനല്ല ഹിന്ദു ഇപ്പോൾ ഇറങ്ങുന്നത്. നിങ്ങൾ കരയുന്നത് കാണുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഒരു ക്രിസ്ത്യാനി പോലും തെരുവിലിറങ്ങുകയോ കലാപമുണ്ടാക്കുകയോ ചെയ്യില്ല ഗോവാല. അതിനുള്ള ചങ്കൂറ്റം വേണം. ഇത് പാപിയാണ് പാപിയാണെന്ന് രാവിലെ തൊട്ട് രാത്രി വരെ പറഞ്ഞിട്ട് ആ പാപത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ കുറേ കൂടി ചങ്കൂറ്റം വേണം. അല്ലാണ്ട് തെരുവിലിറങ്ങി കുർബാന നടത്താനും ആമോദിശ മുക്കാനും തെരുവിലിറങ്ങിയിട്ട് നൊവേന ചെയ്യാനും അന്ത്യകൂദാശ നടത്താനും മാത്രം ചങ്കൂറ്റം പോരാ. പ്രതിഷേധിക്കാൻ ഹിന്ദുക്കളെ പോലെ ചങ്കൂറ്റം വേണം, അല്ലാതെ തെരുവിലിറങ്ങാൻ പറ്റില്ല സജി. അടുത്തത്, കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നു, തെരുവിലിറങ്ങുകയോ കലാപമുണ്ടാക്കുകയോ ചെയ്യില്ല. ഗോപാല, കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നു, അക്രമവും കലാപവും ഒന്നുമല്ല പോംവഴികൾ, സഹനമാണ്. അതാ ഞാൻ പറഞ്ഞത്, സഹിച്ചോ, ചുമ്മാ അനുഭവിച്ചോ. നിങ്ങളൊക്കെ അനുഭവിക്കാൻ നിങ്ങളുടെ അച്ഛന്മാരും നിങ്ങളുടെ മുഖത്തിലുള്ള മെത്രാന്മാരും ചെയ്തു കൂട്ടിയത് അനുഭവിച്ചോളാനേ പറഞ്ഞുള്ളൂ. സഹിച്ച് 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 അനുഭവിച്ചോ. തീരെ നിവൃത്തിയില്ലെങ്കിൽ ഗർഭാസനം പള്ളി പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ ശരിയാവും. സഹനമാണ് ക്രിസ്ത്യാനികൾക്കുണ്ട് ഗോപാല, നിങ്ങൾക്കും കാക്കാന്മാർക്കും ഇല്ലാത്തത് അതാണ്. അതുകൊണ്ടാണ് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ 59,000 കൊന്ന, 1410 ക്ഷേത്രങ്ങൾ തകർത്ത് ഇവിടെ സെൻറ്റ് തോമസ് ഇവിടെ വരാത്ത സെൻറ്റ് തോമസ് ഇവിടെ വന്നു എന്ന് പറഞ്ഞ്, സെൻറ്റ് തോമസ് ഇവിടെ വരാത്തതിനെ കൊന്നു സെൻറ്റ് തോമസ് മൗണ്ടിലെന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് നടക്കുന്നത് സഹനശക്തിയാണ്.
ഏതായാലും ആ സഹനശക്തി കൂടി കൂടി കൂടിയിട്ട് വികസിത രാഷ്ട്രങ്ങളിൽ, അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും യഥാർത്ഥത്തിലെ ക്രിസ്ത്യാനികൾ കാട്ടുകുതിരയിലെ തിലകൻ പറഞ്ഞ മാതിരി ഡിം സഹിച്ച് 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 ഇപ്പൊ കൂട്ടത്തിൽ ആരും ഇല്ലാത്ത അവസ്ഥയായി. നന്നായി. ഏതായാലും എല്ലാവർക്കും മറുപടി കൊടുക്കേണ്ടത് കൊടുത്ത സ്ഥിതിക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കാണ്. ഏതാണ്ട് ഇതിനകത്ത് ഒരു 10 നല്ല ധാരാളം കമൻറ്റുകളുണ്ട്, 95 കമൻറ്റുകളുണ്ട്. അതിലെ ഒരു 5 കമൻറ്റിനാണ് ക്രിസ്ത്യാനികൾ എഴുതിയതിന് ഞാൻ മറുപടി കൊടുത്തത്. അത് മറുപടി കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് കൊടുത്തതാണ്. പ്രണാമം, സന്തോഷമുണ്ട്. ഏതായാലും അത് കറക്റ്റായിട്ട് ഇത്രയും പേർക്ക് കൊടുക്കാൻ സാധിച്ചതിൽ. ഇനിയും എന്തെങ്കിലും ഇങ്ങനെ മാതിരി എഴുതിയാൽ ഇതേപോലെ മറുപടി തന്നെ തരുമെന്നുള്ളതും വാക്ക് തരുന്നു. പ്രണാമം.